ഞാനൊരു കത്തിയെടുത്ത് ഒരാളെ കൊന്നാൽ ആ വേദന അനുഭവിക്കുന്ന ജനതകം മതപരമായി ചിന്തിച്ചാലും ശാസ്ത്രപരമായി ചിന്തിച്ചാലും പുനർജനി തേടും. അതുകൊണ്ട് പുരാണങ്ങളിലെ അവതാര രഹസ്യങ്ങളിൽ പോലും നിങ്ങൾ ഇത് ചേർത്ത് വെച്ച് പഠിക്കണം. ഒരുത്തനെ കൊന്ന് ധർമ്മം സ്ഥാപിക്കുക സാധ്യമല്ല. ഭഗവത്ഗീതയിൽ ഇതിനൊരു ശ്ലോകമുണ്ട്, യം യം വാപി സ്മരൻ ഭാവം തെജത്യന്തേ കളേബരം തം തമേ വൈദി കൗന്ദയ സദാ തദ്ഭാവഭാവിത. മരണസമയത്ത് എങ്ങനൊരുവൻ വിചാരിക്കുന്നു അങ്ങനെയാണ് അവൻ വീണ്ടും ജനിക്കുന്നത്. പുനർജന്മത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണ്. ആധുനിക ജനിതകത്തിൻ്റെ കൺസെപ്റ്റ് എടുത്താൽ ജനിതക സ്മൃതികളാണ് പുതിയ പുതിയ ജന്മങ്ങൾക്ക് കാരണം. അവൻ മരിക്കാൻ പോകുന്ന ഒരുവൻ യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കുമ്പോൾ എതിരാളിയോട് ഏറ്റുമുട്ടി മരിക്കുന്ന സമയത്ത് ശക്തമായ സംഘർഷത്തോടെ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ മരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവൻ പുനർജനിക്കുന്നതെങ്കിൽ ഈ ആയുധങ്ങൾ കൊണ്ടുള്ള ഹിംസയ്ക്കൊന്നും ഒരു കാര്യമില്ല. ഇന്നൊരു ബുഷും സദ്ദാം ഹുസൈനും ഏറ്റുമുട്ടി സദ്ദാം ഹുസൈൻ്റെ മരണം കണ്ട് നിങ്ങൾ ആഘോഷിച്ചുവെങ്കിൽ നാളെ അയാൾ ബുഷായും മറ്റവൻ സദ്ദാം ഹുസൈനായും ഒരു പുനർജനി തേടുവാൻ പോയി എന്ന് മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റൂ. മതങ്ങൾ എത്രയൊക്കെ മുറവിളി കൂട്ടിയാലും മതത്തിൻ്റെ ദർശനത്തിനകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ബേസ് സംഘർഷമാണ്, സംഘർഷമാണ്, യുദ്ധമനസ്സാണ്, യുദ്ധമനസ്സാണ്. അപ്പോൾ അവിടെ ആയുധത്തിന് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ. അതെ, ആയുധങ്ങളുടെ വിപുലപ്പെടുത്തലിനും അതേ ചെയ്യാൻ കഴിയൂ. മറിച്ച് മനസ്സും വാക്കും സ്ഥൂലമായ ആയുധങ്ങളെക്കാളെല്ലാം ശക്തമായൊരായുധമാണ്. അതിലെ സ്നേഹവും കാരുണ്യവും വാത്സല്യവും നന്മയും അഹിംസയുമെല്ലാം ആയുധത്തിൻ്റെ മൂർച്ചയെ കളയുകയും വ്യക്തിയിൽ നിന്ന് ആയുധത്തെ വേർപെടുത്തുകയും വ്യക്തിയുടെ അന്തരംഗത്തെ മാറ്റിമറിക്കുകയും ചെയ്യും. അങ്ങനെ ശുദ്ധീകരിക്കുകയും ചെയ്യും, ശുദ്ധീകരിക്കുകയും ചെയ്യും. അത് അതേ ഹൃദയത്തിൽ നിന്ന് വേണം വരാൻ. വാക്കിനൊപ്പം മനസ്സില്ല. സ്റ്റേജ് തകർക്കുന്ന പ്രഭാഷണവും മാധ്യമങ്ങളെ ഇരുത്തുന്ന നമ്മൾ തമ്മിലുള്ള ഈ സംഭാഷണം പോലുള്ള വാക്കുകളും കൊണ്ടായില്ല. അത് വാക്കിനോടൊപ്പം മനസ്സുണ്ടാവണം. മനസ്സെന്ന് വളരെ അപ്രധാനമാണ് ഇന്നത്തെ പഠനങ്ങളിൽ. അതെ, ഒരു പഠനത്തിലും മനസ്സ് ഭാഗഭാക്കല്ലെന്ന്. പരീക്ഷ എഴുതുന്നതിന് വേണ്ടി മാത്രം പഠിച്ചുകൊണ്ടുപോയി എഴുതി പേപ്പറിൽ അതെല്ലാം ഉണ്ടല്ലോ എന്ന് വിശ്വസിച്ച് പാസ്സായവരാണ് നമ്മളിൽ പലരും. നമ്മളുടെ മനസ്സിലാ വിദ്യയില്ല. ഇവിടെയാണ് എട്ടാം ക്ലാസ്സുകാരൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന, എട്ടാം ക്ലാസ്സിൽ തോറ്റ് പഠിത്തം നിർത്തിയവൻ ഒരുപക്ഷെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതും കമ്പ്യൂട്ടർ എഞ്ചിനീയർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള അന്തരം. എട്ടാം ക്ലാസ് തോറ്റിട്ട് ഇതൊരു ആവശ്യമായി വന്നപ്പോൾ ഉപയോഗിക്കുന്നവൻ്റെ മനസ്സ് അവൻ്റെ വാക്കിനോടൊപ്പവും ഉപകരണത്തോടൊപ്പവും ഉണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയർ പഠിച്ചതൊക്കെ അവൻ്റെ ബുക്കിൽ നോട്ടായിട്ടിരിക്കേ ഉള്ളൂ, മനസ്സതിൻ്റെ കൂടെ ഇല്ല. പക്ഷേ അവൻ്റെ അറ്റത്ത് ഡിഗ്രി ഉണ്ടാവും, ശമ്പളവും കൂടുതൽ അവനായിരിക്കും, പക്ഷേ കീഴിലുള്ള ഇവൻ വേണം പണിയെടുക്കാൻ. ഈ ഒരു ആത്മസംഘർഷം രണ്ട് തരം വ്യക്തിത്വത്തെ രൂപപ്പെടുത്തും.